പ്രിയമുള്ളവരാണ്. തമ്പാനൂർ കെ എസ് ആർ ടി സി ടെർമിനലിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അതുപോലെ തന്നെ ചുരുങ്ങിയ ചിലവിലും താമസിക്കാൻ കഴിയുന്ന നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലും നമ്മളെ ടെർമിനലിൻ്റെ ഉള്ളിലുമുള്ള ഒരു ഡോർമെട്രിയാണ്. അതിയായ സൗകര്യമുള്ള നല്ല ആധുനിക സംവിധാനത്തോടു കൂടിയ വൃത്തിയും വെടുപ്പുള്ള ഒരു ഡോർമെട്രി. ഇത് എടുക്കാനുള്ള കാരണം ഉണ്ടായത് എന്താ വെച്ചാൽ, ഞാനിവിടെ വന്ന് ഇറങ്ങി, ഞാൻ ട്രെയിൻ വന്ന് ഇറങ്ങി തൊട്ട് മുന്നിൽ തന്നെയാണല്ലോ ഈ ഡോർമെട്രി ഉള്ളത്. അങ്ങനെ കാണുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഉള്ള ചില ഓട്ടോ അതുപോലെ തന്നെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു. പക്ഷേ ഈ ഞാൻ ചോദിച്ച ആളുകൾക്കൊന്നും അത് പറഞ്ഞുതരാൻ സാധ്യമായില്ല. ഒന്നെങ്കിൽ അവരെന്നെ വഞ്ചിച്ചതാവാം, കാരണം അവർ പറഞ്ഞ കുറച്ച് ദൂരെ പോയാൽ ഹോട്ടലുണ്ട് ചെറിയ ചിലവിൽ, അതല്ലെങ്കിൽ അവർക്ക് അറിയാത്തതാവും. ഞാനിവിടെ ചോദിച്ചപ്പോൾ ചില ആളുകൾ ഓട്ടോ ഓടുന്ന ആളുകളൊന്നും ഇവിടെ ഉള്ള ആളുകളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും സംഭവിച്ചേക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങളെ, പ്രത്യേകിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ വ്യൂവേഴ്സിനും അറിയിക്കുക. പ്രത്യേകിച്ച് നമ്മളെ മലബാർ മേഖലയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് പല ആവശ്യങ്ങൾക്കും വരുന്നതാണ്, ഒരുപാട് ആവശ്യങ്ങളായിട്ട്. അപ്പോൾ രാവിലെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഒരു ഒന്ന് കുളിച്ച് ഫ്രഷാൽ ഒരു മനുഷ്യനെ മതിച്ചു അത്യാവശ്യമാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പം അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് പിന്നെ ഇങ്ങനൊരു സംഗതി കിട്ടിയപ്പോൾ അത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എവരെയും ഫൈവ് സ്റ്റോക്ക് ആൻഡ് ട്രിപ്പിലേക്ക് സ്വാഗതം. ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റെയർ കേസിൻ്റെ അടുത്തു ഇതാണ്. അപ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്ക് സേഫ് ഡോർമെട്രി ക്ലോക്ക് റൂം എന്നുണ്ട്. കയറി നോക്കാതായാലോ. അതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യാം, വേറൊരു എൻട്രൻസും കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കെ എസ് ആർ ടി സി ടെർമിനലിൻ്റെ മുൻഭാഗം. ഈ മുൻഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗത്ത് ഇതാണ് അതിലേക്കുള്ള നമ്മുടെ ഡോർമെട്രിയിലേക്കുള്ള വഴി. ഏതായാലും നമുക്ക് ഒന്ന് നേരെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് കടന്നു നോക്കാം. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെയൊക്കെ സൈൻ ബോർഡ്, കറക്റ്റ് സ്പോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് കുളിച്ച് ഫ്രഷായതിൻ്റെ ശേഷം ഇത് നമ്മുടെ വ്യൂവേഴ്സിന് ഉപകരിക്കും എന്നുള്ള തോന്നലുണ്ടായതുകൊണ്ട് മാത്രമാണ്. കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പിലാണ് സംഗതി ചെയ്ത് വെച്ചിട്ടുള്ളത്. സേഫ് ഡോർമെട്രി ക്ലോക്ക് റൂം, എ സി റൂം ഉണ്ട്, ഫ്രഷപ്പ് ഉണ്ട്. ഞാനെന്താണപ്പെടുത്ത ഒരാള് അകത്തും ഷൂട്ട് ചെയ്യണം. ആദ്യം നിങ്ങളൊന്ന്, നിങ്ങളോട് നമ്മളെ ഡോർമാറ്റിന്റെ ഇൻചാർജ് ഉള്ള ആളാണ്. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? ഷിജു. ഓക്കെ, ഷിജു ഏട്ടനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, പുറത്തൊന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞെന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും നമ്മളെ ആവശ്യം ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് തിരഞ്ഞുപിടിക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ തിരഞ്ഞു നോക്കിയത്. അപ്പോൾ നമ്മളെ ടെർമിനലിൻ്റെ കെ എസ് ആർ ടി സി ടെർമിനലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത്രയും നല്ല സൗകര്യം കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതി. ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശമൊന്നുമല്ല യഥാർത്ഥത്തിൽ, പക്ഷേ ഈ സൗകര്യങ്ങളും നിങ്ങളെ സർവീസും കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കല്ലാതെ നിങ്ങൾക്ക് തിരിച്ച് ചെയ്തു തരാൻ ഇതെല്ലാം നമുക്ക് കഴിയില്ല. ആ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും.
എന്റെ പേരെന്തേ ഒന്നും പറയാം. ഷിജു ബാലകൃഷ്ണൻ. ആ ട്രെയിനിന്റെ സെറ്റപ്പിലാണ് ചെയ്തിട്ടില്ല. ആറ് ബെഡ് വരുന്നത്. ആ ശരി. അടുത്ത ക്യാബിനകത്ത് വരുന്നത് 5 ബെഡ് ഇങ്ങനെ വരുന്നത്. അത് ഒരെണ്ണത്തിന് 250 രൂപയാണ്. 12 മണിക്കൂർ വിത്ത് AC 250 രൂപക്ക് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു സെറ്റപ്പില് കണ്ടോ, എന്താ അടിപൊളി ഒരു നല്ല സംവിധാനം തന്നെ. ചാർജിങ് പോർട്ട് ഉണ്ടല്ലേ, ഇതുണ്ടോ മുകളിലേക്ക് കയറാൻ നല്ലൊരു സ്റ്റെയറൊക്കെ ഉണ്ട്. അടിപൊളി നല്ല എന്താ പറയുക അടിപൊളി സെറ്റപ്പിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെയാണ് നമ്മളെ റൂമുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതുണ്ടോ ഇതിന് പുറപ്പുണ്ടാവും ഏട്ടാ? ബെഡ്ഷീറ്റും പില്ലും ഉണ്ടാവും. പിന്നെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. ബെഡ് ലാമ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താ സർവീസ് ഉള്ളത്? ഫ്രഷപ്പിന് ഉണ്ടല്ലോ. ക്ലോക്ക് റൂം ഉണ്ട്. ബാത്റൂം ഒന്ന് കാണിക്കാൻ പറ്റുക. ഞാൻ ഏതായാലും ഉപയോഗിച്ചതാണ്. നല്ല നാട്ടുകാരെ ഇതാണ് ഇവിടത്തെ സെറ്റപ്പ്. ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ബേസിനുണ്ട്, അതുപോലെ തന്നെ ഒരു മിറർ ഉണ്ട്. അതൊക്കെ KSRTC ബസ് ടെർമിനലിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു വേസ്റ്റ് ബിന്ന്, അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു കവറും അതിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല സംവിധാനത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഒരു റൂം ഒരു ടോയ്ലറ്റ് മാത്രമല്ല, എല്ലാ ടോയ്ലറ്റും ഉഷാറാണ്. ചിലത് ഒരു ഒന്ന് മാത്രമേ ഉഷാറായിട്ടുണ്ടാവും, പക്ഷെ എല്ലാം ഉഷാറായിട്ടുണ്ടാവില്ല. ഞാൻ ഏതായാലും ഇവരൊക്കെ നിങ്ങളൊക്കെ നമ്പർ ഞാൻ എന്തെങ്കിലും അടി കൊടുക്കാം. നമ്മൾ മലബാർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഒരുക്കിയെടുക്കുന്നുണ്ടല്ലേ. ആ ശരി ശരി. ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ലേഡീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ശരി. അപ്പൊ ലേഡീസ് ഒക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ലേഡീസിന് പ്രൈവറ്റ് ആയിട്ട് വേണ്ടിയോ, എന്തായാലും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ശുഭകരമായ എക്സ്പീരിയൻസ് ആണ്. ഏതായാലും താങ്ക് യു ഏട്ടാ. ഓക്കെ. അപ്പം എല്ലാവരും ഒന്ന് നമ്പറൊക്കെ സേവ് ചെയ്ത് വെക്കുന്നല്ലേ, ഏത് സമയത്തും തിരുവനന്തപുരത്തേക്ക് വരേണ്ടത് അനിവാര്യം. നിങ്ങളുടെ സ്ഥലം എവിടെ? പാലക്കാടാ. ഏതായാലും അപ്പം കാണാം. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം, നമുക്കൊന്നും കൂടി ഓട്ടോറിക്ഷക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് അവർ പറയുന്നത് എന്ന്. ഒന്ന് രണ്ടാളുകളോട് ചോദിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. ആ റൂം ഏതെങ്കിലും ഉണ്ടോ അവിടെ നിങ്ങളെ പരിചയത്തിലുള്ള? ഇവിടെ അടുത്തൊന്നും ഇല്ല. ഡോർമെട്രി മാറ്റത്തെ ഏ 700 രൂപ. ഒന്ന് നടന്നു നോക്കുക ഏതായാലും, ഇനി വേറെ ആരോടെയും ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കുക ഏതായാലും. സാറേ വല്ല ഡോർമെട്രി കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഏ ഡോർമെട്രി 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 ഒന്നും ഇപ്പൊ റൂംസ് ആയിട്ടേ ഉള്ളൂ. മാക്സിമം ഒരു 700 രൂപ കൊടുക്കേണ്ടി വരും. 700 രൂപ അല്ലേ? ദൂരം പോണാ? ദൂരം പോണ്ട, കുറച്ച് എത്ര 30 രൂപ ഒന്നാ ഉണ്ടാക്കി തരാം. ഞാൻ വരാ വരാ. ആ ഞാൻ ഒറ്റക്ക, ഞാൻ കൈമാനത്തേക്ക് വന്നാണ്. ഈ ടെർമിനലിന്റെ മുന്നെന്നാണ് ഈ വക പണി നടക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കി. ഡോർമെട്രി ഏതെങ്കിലും ഉണ്ട് ഇവിടെ അടുത്ത്? ഡോർമെട്രി ഒന്ന് ഫ്രഷ് ആവാന്.
എന്താ ഡോർമെട്രി എവിടെ ഉണ്ടാവും? ഡോർമെട്രി ഡോർമെട്രി അവിടെ ഹോട്ടൽ കണ്ടില്ല ഞാൻ, അവിടെ നിന്ന് കണ്ടില്ല. മറ്റേതുണ്ടല്ലോ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ, ചില ആളുകളൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ, ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പ്രത്യേകിച്ച് അവരുടെ മൈസത്തിൻ്റെ ഒരു ഉപജീവനത്തിൻ്റെ മാർഗ്ഗമായിരിക്കും, പക്ഷേ അത് അത്ര ശരിയല്ല എന്നുള്ളതാണ് നമ്മളെ വാദം. ഓക്കെ, ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് ഇതുപോലത്തുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. അതിനിടയിലാണ് ഒരു SBI-ന്റെ ATM, മൊബൈൽ ATM. ആളുകൾ വന്നിറങ്ങുന്ന സമയത്ത് എത്ര സമയം ഉണ്ടാവും സാറേ? ഇതിവിടെ എട്ടര വരെ കാണും അല്ലേ? ഓക്കെ, ഇതിന് മിനിമം ചാർജ് എടുക്ക പേയ്മെൻ്റ് എടുക്കാമെന്നൊന്നും ഇല്ലല്ല, നോർമൽ ATM എന്ന് എടുക്കുന്ന പോലെ തന്നെ അല്ലേ? തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാലേ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതിയാണ് ഇത്. എവിടെ ആയാലും പ്രത്യേകിച്ച് കോഴിക്കോടായാലും ഇന്ത്യൻ കോഫി ഹൗസ് അത് വേറൊരു വൈബാണ്. ഹലോ, കയറ്റം കയറി വന്നിട്ട് വേണം സീറ്റൊക്കെ ഉറപ്പിക്കാൻ. ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ്, പുറത്തുനിന്ന് കണ്ട സ്ട്രക്ചർ കണ്ടില്ലേ? അതിങ്ങനെ തിരിഞ്ഞങ്ങനെ വന്നിട്ട് വേറൊരു വൈബാണ് വരാറുള്ളത്. ഒന്നോ രണ്ടോ പ്രാവശ്യം കയറ്റി ഇറക്കം കഴിഞ്ഞാലേ രണ്ട് മസാല ദോശ ഡീസല് കഴിക്കേണ്ടി വരും.